Hello, my dear students. Welcome to the English class. Ella kuttikalayum English class like swagatham cheyunu. Kuttikale, innathe divasathinte prathyekatha endanu ariyamo? Inna September 5, Teachers Day. Ella teachermarkkum 1000 Teachers Day aashamsakal nerunu. Kuttikale, kaiyna class nammal endha padichathu ormayundo? Ormayundalle? ചോദിക്കാൻ പോവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മോട് എന്താണ് പറഞ്ഞത് പ്രകൃതിയെ ആഴത്തിൽ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നന്നായി മനസ്സിലാകും എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മോട് പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് നമ്മൾ വായിച്ചായിരുന്നു. എല്ലാ കൂട്ടുകാരും ശ്രദ്ധാപൂർവം വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും പേജ് നമ്പർ 9 എടുത്തേ. ഏറ്റവും മുകളിൽ ജസ്റ്റ് റീഡ് എഴുതിയിരിക്കുന്നത് കണ്ടോ? നമുക്ക് അതൊന്ന് വായിച്ചു നോക്കിയാലോ. Here is a boy who sets out on a trip to appreciate the beauty of nature. പ്രകൃതിയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു കുട്ടി. Then, where does he go? എവിടെയാണ് പോകുന്നത്? What does he see there? അവിടെ അവൻ എന്ത് കാണുന്നത്? How does he feel? അവന്റെ അനുഭവങ്ങൾ എന്തെല്ലാം? Let's find out. നമുക്ക് കണ്ടറിയാലേ. How far is the river? എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. പുഴ എത്ര അകലെ എന്നാണ് How far is the river എന്നതിന്റെ അർത്ഥം. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതി ആരാണെന്ന് അറിയാമോ? റസ്കിൻ ബൗണ്ട് ആണ്. റസ്കിൻ ബൗണ്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുവാണെങ്കിൽ റസ്കിൻ ബൗണ്ട് പോയംസ് എഴുതും, നോവൽസ് എഴുതും, ഷോർട്ട് സ്റ്റോറീസ് എഴുതും. എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. പിന്നെന്താ? 500 ഷോർട്ട് സ്റ്റോറീസ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളയാളാണ് റസ്കിൻ ബൗണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റസ്കിൻ ബൗണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ളത്. ഇനി നമുക്ക് പാഠം പഠിച്ചാലോ? എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി വലിയ ഇഷ്ടമല്ലേ? ആ അതെ അല്ലേ. ഇനി നമുക്ക് പാഠം പഠിക്കാം. ബിറ്റ്വീൻ ഇൻ എ ബോയ് ആൻഡ് ദ റിവേഴ്സ് ടു ദ മൗണ്ടെയിൻ എന്ന് വെച്ചാൽ എന്താ? ആ കുട്ടിക്കും നദിക്കും ഇടയിൽ ഒരു മല ഉയർന്നു നിന്നിരുന്നു. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്. അവൻ കുട്ടിയും പുഴ ചെറുതുമായിരുന്നു, പക്ഷെ മല വലുതായിരുന്നു. എങ്കിൽ പിന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാ കുട്ടികളും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പാഠം മുഴുവൻ നന്നായി വായിച്ചുകൊണ്ട് വരണേ. ഞാൻ ആരോടൊക്കെയാ വായിച്ചേന്ന് ചോദിക്കും. എല്ലാവരും വായിക്കണേ. എങ്കിൽ പിന്നെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. താങ്ക് യു.